exclusive interview of Vincent Sir's son Richard Engel. Please watch full video. If you have any question, please put it in comment box. ഗുഡ് മോർണിംഗ് എവരിവൺ. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വർക്കുണ്ടായിരുന്നു നമ്മൾ പഴയ കാല നടൻ വിൻസെന്റ് സാറിൻ്റെ മകനുമായിട്ടൊരു ഇൻ്റർവ്യൂ അടുത്ത് തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്യുന്നുള്ളത്. ഇന്ന് ഞാൻ മിസ്റ്റർ റിച്ചാർഡിൻ്റെ കൂടെയാണ് ഉള്ളത്. റിച്ചാർഡ് ഞാൻ തമ്മിലൊരു 10-11 വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്തായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വേറൊരു സ്ഥാപനത്തിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 11 വർഷത്തിനിടയിൽ എനിക്ക് പോലും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് റിച്ചാർഡിൻ്റെ ജീവിതത്തിൽ. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. കാരണം വിൻസെന്റ് സാറിൻ്റെ മകൻ എന്ന നിലയിൽ, ഒരു ഇത്രയും നല്ലൊരു ആക്ടറിൻ്റെ മകൻ എന്ന നിലയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ വരാത്തതും അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് പോലും അറിയേണ്ടതുണ്ട്. ഞാൻ പല പ്രാവശ്യം ചോദിച്ചതുമായിരുന്നു റിച്ചാർഡുമായിട്ട്, പക്ഷേ പല സമയങ്ങളിലും അവനങ്ങനെ ഒഴിഞ്ഞു മാറുകയായിരുന്നു, ആൻസർ തരാതെ ഉണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാം എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുക. ഈ 11 വർഷത്തെ സുഹൃത്ത് ബന്ധത്തിനിടയിൽ പല കാര്യങ്ങളും ഇവൻ എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും ചോദിച്ചിരുന്ന ഉത്തരം ഇന്നേ വരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാനൊരു ഉറപ്പ് വരുത്തും, ഈ സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കൊണ്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് ഇവിൽ നിന്ന് വിട്ടുപോകത്തുള്ളൂ. ഓൾ ദി അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഐ വിൽ ബി ആൻസേർഡ് ടുഡേ ബൈ റിച്ചാർഡ്. ഇന്ന് August 30, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് നമ്മുടെ വിൻസെന്റ് സാറിൻ്റെ ഓർമ്മദിനമാണ്. സോ ടുഡേ ഇസ് August 30, ടുഡേ ഇസ് ആനിവേഴ്സറി ഓഫ് ഗ്രേറ്റ് വിൻസെന്റ് സാർ. ഇത്രയും പറഞ്ഞ സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ആണെന്നുള്ളത്. ഇറ്റ്സ് ലൈക്ക് ആൻ ഫ്രണ്ട്സ് കാച്ചിങ് അപ്പ്. ഹായ് എവ്രി വൺ, ഐ ആം റിച്ചാർഡ് ഹിയർ. ആസ് നമസ്കാരം. റംഷാദ് പറഞ്ഞ പോലെ വി ബീൻ ഫ്രണ്ട്സ് ഫോർ ലോങ്, ഓവർ 10 ഇയേഴ്സ്. So when Ramshad said he wants to take an interview of mine, I was thinking, okay, interview with me, okay, great. So then I realized, okay, it's actually two friends catching up after such a long period. So then we thought, okay, fine, why not we make it an interview or a catch up with a lot of fun on it. So why we chose this day for this discussion or the interview, it's because ഇത് ഡാഡിയുടെ 30th ആനിവേഴ്സറി ആണ്. ഇറ്റ്സ് ബിൻ 30 ഇയേഴ്സ് സിൻസ് ഹി ലെഫ്റ്റ് അസ്. സോ ദ വാക്യൂം വിച്ച് ഐ എം ഷുവർ പീപ്പിൾ ക്യാൻ കണക്ട്, ഈ വാക്യൂം എന്ന് പറയുന്നത് വിച്ച് കനോട്ട് ബി ഫിൽഡ് ബൈ എനി വൺ എൽസ്, ബട്ട് ദ തിങ് ഇസ് ദ പ്രസൻസ് ദറ്റ് ഹി ഹാസ് വിത്ത് ആസ് ആൻഡ് ദ ഫാമിലി മെമ്പേഴ്സ്, ഇറ്റ് ഇസ് സംതിങ് സ്ട്രോങ്. ബിക്കോസ് ഈ നാട്ടിൽ we can feel his presence through his fans and his friends in such a strong way compared to Chennai life of mine. എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളത് പോലെ തന്നെ എനിക്കും അറിയാനുള്ള ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ റിച്ചാർഡിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ലൈഫ് എങ്ങനെയായിരുന്നു. ഒരു ഫിലിം ആക്ടറുടെ മകൻ എന്ന നിലയിൽ ആ ഒരു ചൈൽഡ്ഹുഡ് ലൈഫ്. ലൈഫ് ചെന്നൈയിലാണ് സ്റ്റാർട്ട് ആയത്. ഫോർ എക്സാമ്പിൾ ഡാഡ് പാസ്റ്റ് അവേ വെൻ ഐ വാസ് 8 ഇയേഴ്സ് ഓൾഡ്. സോ സ്കൂൾ സമയത്ത് people used to tell me like is your father really an actor kind of thing. It was in Chennai, right? So our Sacred Heart another school ayirunnu. So all I know is that yes, dad is a film actor like that. Ipo and I've seen few movies because mom actually raised us oru celebrity kid allada oru normal children poleyana namukku our life was. And certain movies like Sindooram and a few other movies I've seen, and the latest movie of dad was Inspector Balram. So adile nammal family ellarum theater le kanda oru padam irunnu. So he was a navy captain or a pilot kind of thing. So
I've seen dad in those forms in movies, but in real life dad was quite busy with a lot of shootings and all that. So angana nalla oru velliya oru veeda irunnu. So we had two dogs also in that house. So certain instances what I feel what I remember with dad was that he used to teach me for studies, and chalappa shooting nokka povumba he'll be away for like 2 to 3 weeks, and vera korchu family members used to come and stay with us. And I also remember he took us for a drive, oru Fiat palaya car irunnu, oru light blue car. Adile we went for a ride, and then he showed me some places like this is a church you should go every day kind of a thing. Appo we are not so religious kind of thing, but the thing is what I've heard from mom and the other family members is that eppoke dad veetil undo every day around 4:30 to 5 o'clock aalu ingane nadan thane pom pallilottu. So he never used to take the car. So those things actually when I see now, being a celebrity, he still lived a normal person's life, because religious power or prayer, all these things are very important. And the main thing is every day before dinner namak endalum veetla family prayer is a must. So as kids we used to doze off while sleeping kind of a thing and all during the prayer, but it's a must, we have to sit for the entire prayer. Adu kanjirana food namak for the dinner. Now we used to catch up for a lot of family functions and all that. Film industry da aalkare were not so connected in personal life of ours, because dad always wanted his personal life completely away from the movie industry. So family is completely different, and then the film industry is different. അമ്മ എങ്ങനെയാണ് ഈ ലെവലിലേക്ക് വെദർ ഷീ ഇൻട്രൊഡ്യൂസ് ദാറ്റ് ഓർ വെദർ ഷീ ഇൻഫോം യു ആർ എ ചൈൽഡ് ഓഫ് എൻ ആക്ടർ ഓർ ഹൗ ഇറ്റ് ഹാസ് ബീൻ ഇൻ ദ ലൈഫ് വിത്ത് യുവർ മദർ ഓൾസോ. See, life in Chennai was always with the family members, relatives, cousins, fun, parties and all that. But then we were not told, okay, daddy is acting in movies and then he is a celebrity. We never could understand in that particular age. Pashe, she used to tell us, if a school learning in Chocha, tell he's a film actor. So this is the only thing that we know to tell, because third standard, fourth standard, we padikumbo. And then the seniors come and ask, is your dad really a film actor? Yes, he's a film actor. But we have no idea for how long he has been, or what is the status of his stardom. We have no idea because we were in Chennai at the time. Ivada, when I came to UAE, it was somewhere around 2006. I was 22, 23, like that. Ivada UAE le vandata, because dad's brother is here in Fujairah with his family, so I've got a lot of cousins here in Fujairah. Angana when the life started here in UAE, it was completely a major transformation from how it was in Chennai, because naatle friends in arayam, okay, daddy was a film actor and all that, pashe ivadeyana namukku arina daddy the reach, even though he passed away quite some time back before I came to UAE. സ്റ്റിൽ അത്രയും വർഷത്തിൻ്റെ ഒരു റെസ്പെക്ട് ഹിസ് ഫാൻസ് ആൻഡ് പീപ്പിൾ സ്റ്റിൽ ഹാവ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് റിയലി ടച്ച്ഡ് മീ, ബിക്കോസ് സ്റ്റിൽ പീപ്പിൾ റെസ്പെക്ട് ഹിം. ഇറ്റ് ബീൻ 91 ഹി പാസ്ഡ് അവേ, സോ മോർ ദൻ 25 ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ, നൗ ഇറ്റ് ഇസ് 30 ഇയേഴ്സ് ആൻഡ് സ്റ്റിൽ പീപ്പിൾ ടോക്ക് അബൌട്ട് ദാറ്റ് എന്ന് പറയുമ്പോൾ, സി അറ്റ്ലീസ്റ്റ് 1% ഓഫ് ദാറ്റ് ഐ റിയലി വോണ്ട് ദാറ്റ് റെസ്പെക്ട് വെൻ ഐ ലിവ് മൈ ലൈഫ് ഫോർ ലൈക്ക് നമ്മൾ കഴിഞ്ഞിട്ടും. So the life in Chennai or India and UAE in the parayumbo, it's completely different compared to in connection with dad.